ഹായ് റിവ്യൂവർ മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലിസ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവുന്ന രണ്ട് മൂന്ന് ചിത്രങ്ങൾ കാണുമായിരിക്കും. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാണാവുന്ന സൈക്കോളജിക്കൽ, മിസ്റ്ററി എന്നിവയിലൊക്കെ ഉൾപ്പെടുന്ന ത്രില്ലർ ചിത്രങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഈ ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ ഒരിക്കലും നിങ്ങൾക്കൊരു നിരാശയാവില്ല. അഞ്ചാമതായി ഈ ലിസ്റ്റിൽ പറയുന്നത് നൊക്ടേണൽ ആനിമൽസാണ്. ടോം ഫോർഡ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നിർമ്മിച്ച് 2016 ഒരു അമേരിക്കൻ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് നൊക്ടേണൽ ആനിമൽസ്. 1993 ഓസ്റ്റിൻ റൈറ്റ് പുറത്തിറക്കിയ ടോണി ആൻഡ് സൂസൻ എന്ന നോവലിനെ ബേസ് ചെയ്തതാണ് ഈ ചിത്രം. ഏമി ആഡംസ്, ജേക്ക് ഗെലൻഹെൽ, മൈക്കിൾ ഷാനോൺ, ആരോൺ ടെയ്ലർ ജോൺസൺ എന്നിവരടങ്ങുന്ന അഭിനയ നിരയാണ് ചിത്രത്തിലുള്ളത്. മൂന്ന് നെറേറ്റീവുകൾ ചേർന്ന് ഒന്നാവുന്ന ഒരു കോംപ്ലക്സ് സ്റ്റോറിയാണ് ഈ ചിത്രത്തിൻ്റേത്. ഏമി ആഡം അവതരിപ്പിക്കുന്ന ഒരു ആർട്ട് ഗാലറി ഓണർ കഥാപാത്രം തൻ്റെ എക്സ് ഹസ്ബൻഡ് എഴുതിയ ഒരു നോവൽ വായിക്കുന്നതും ആ കഥാ സംഭവങ്ങൾ വിചാരിക്കുന്നതും അതുപോലെ തന്നെ തൻ്റെ പാസ്റ്റിൽ ഹസ്ബൻഡുമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കാണിച്ചു പോകുന്ന ഒരു ത്രീ നെറേറ്റീവ് സ്റ്റോറി ഒന്നാവുന്നു. വളരെ നല്ലൊരു യുണീക്ക് സ്റ്റോറിയും അതുപോലെ തന്നെ നല്ലൊരു യുണീക്ക് സ്റ്റോറി ടെല്ലിങ്ങുമാണ് ചിത്രത്തിൻ്റേത്. എടുത്തു പറയേണ്ട വളരെ നല്ല പ്രകടനം തന്നെയാണ് ലീഡ് റോളിൽ ആമിയും ജയിക്കും നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മൈക്കിൾ ഷോണിൻ്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. ചിത്രം കഴിഞ്ഞും ചിന്തിക്കാനും അതുപോലെ തന്നെ വീണ്ടും വേറൊരു വ്യൂ പോയിൻറ്റിലൊക്കെ ചിത്രത്തെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയതാണ് നോക്ടേണൽ എലിമെൻറ്റ്സ്. നാലാമതായത് കില്ലിംഗ് ഓഫ് എ സേക്രഡ് ഡിയർ. ഗ്രീക്ക് സംവിധായകനായ യോർഗോസ് ലാന്തിമോസ് സംവിധാനം ചെയ്ത സിനിമയാണ് ദി കില്ലിംഗ് ഓഫ് എ സേക്രഡ് ഡിയർ. യൂറിപ്പിഡീസിൻ്റെ ഗ്രീക്ക് ട്രാജഡി ആസ്പദമാക്കിയെടുത്ത സിനിമയാണിത്. ഈ സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ സ്റ്റീവ് എന്ന കാർഡിയാക് സർജനും മാർട്ടൻ എന്ന ടീനേജ് വിഭാഗവും തമ്മിലുള്ള ബന്ധത്തിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. സ്റ്റീവൻ ഒരു ദിവസം മാർട്ടനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന സംഭവങ്ങൾ ഹൊറർ ചായ്വോടുകൂടി സംവിധായകൻ അവതരിപ്പിക്കുന്നു. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന മികച്ച ഒരു ക്രിട്ടിക്കൽ അക്ലൈമേഷനൊക്കെ ലഭിച്ച ഒരു ചിത്രം കൂടിയാണ് ഇത്. മൂന്നാമതായി മെമ്മറീസ് ഓഫ് മർഡർ. ബോങ് ജൂൺ ഹോ രചിച്ച് സംവിധാനം ചെയ്ത് 2003 ദക്ഷിണ കൊറിയൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് മെമ്മറീസ് ഓഫ് മർഡർ. 1986 1991 ജിയോങ്ജി പ്രവീശിയിലെ ഹോസോങ്ങിൽ നടന്ന കൊറിയയുടെ ആദ്യത്തെ സീരിയൽ കൊലപാതകങ്ങളുടെ യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സിനിമ. കുറ്റകൃത്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന രണ്ട് ഡിറ്റക്റ്റീവുകൾ, ഡിറ്റക്റ്റീവ് പാർക്ക്, ഡിറ്റക്റ്റീവ് സിയോ എന്നിവരായി സോങ് കാങ്ഹോ, കിം സാം ക്യൂങ് എന്നിവർ അഭിനയിക്കുന്നു. കഥയിലേക്ക് വരുമ്പോൾ 1986 പാർക്ക് ചോയും എന്നിവരെയാണ് ദക്ഷിണ കൊറിയൻ പ്രവേശിയിൽ നടന്ന ഇരട്ട കൊലപാതക അന്വേഷണത്തിന് നിയോഗിക്കപ്പെട്ട രണ്ട് സാധാരണ ഡിറ്റക്റ്റീവ്സ്. അതേ പാറ്റേൺ ഉപയോഗിച്ച് കൊലപാതകം നിരവധി തവണ ആക്രമിക്കുമ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഡോക്യുമെൻ്റഡ് സീരിയൽ കില്ലറെ പിന്തുടരുകയാണെന്ന് ഡിറ്റക്റ്റീവുകൾ മനസ്സിലാക്കുന്നു. അവരുടെ അടിസ്ഥാന കഴിവുകളെയും ടെക്നിക്സുകളെയും മാത്രം ആശ്രയിച്ച് പാർക്കും ജോയും കിട്ടിയ ക്ലൂസ് ഒരുമിച്ച് ചേർത്ത് യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഈ ത്രില്ലർ കേസ് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അവസാന ഷോട്ടുകളിൽ പോലും സർപ്രൈസുകൾ ഒളിപ്പിച്ച് വെക്കുന്ന ബോങ്ങിൻ്റെ അതിമനോഹരമായ വൺ ഓഫ് ദി ബെസ്റ്റ് മർഡർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ഇത്. മികച്ച സിനിമാറ്റോഗ്രാഫി, BGM സ്കോർ, എഡിറ്റിംഗ്, അതുപോലെ തന്നെ മികച്ച ഒരു ഡയറക്ഷൻ ആൻഡ് സ്ക്രീൻ പ്ലേയും ചിത്രത്തിൻ്റെ മാറ്റുകൂട്ടുന്നു. രണ്ടാമതായി ബേണിംഗ്. 2018 ലിങ് ചാങ് ദോങ് സഹ എഴുത്തുകാരനായി പ്രൊഡ്യൂസ് ചെയ്ത് സംവിധാനം ചെയ്ത ഒരു സൗത്ത് കൊറിയൻ സൈക്കോളജിക്കൽ ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് ബേണിംഗ്. ഹറോക്കി മുറാക്കമിയുടെ എലിഫൻറ്റ് വാനിഷസിൽ നിന്ന് എടുത്ത ബാൺ ബേണിംഗ് എന്ന ഷോർട്ട് സ്റ്റോറിയെ ആസ്പദമാക്കിയാണ് ചിത്രം എടുത്തിട്ടുള്ളത്. യു ആ ഇൻ, സ്റ്റീവൻ യുവിൻ ആൻഡ് ജിയോൻ ജോങ് സ്യൂ എന്നിവർ പ്രധാന വേഷങ്ങളിലായി എത്തുന്നു. കഥ തുടങ്ങുന്നത് ജോങ് സു അവതരിപ്പിക്കുന്ന യു എന്ന കഥാപാത്രം തൻ്റെ ചൈൽഡ്ഹുഡ് നെയ്ബർഹുഡ് ഫ്രണ്ടായ ഹേമി അവതരിപ്പിച്ച ജിയോണെ കണ്ടുമുട്ടുന്നതും തുടർന്ന് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു. അതിനുശേഷം ജിയോണി പരിചയപ്പെടുത്തുന്ന ബെൻ എന്ന യുവാവിനെ പരിചയപ്പെടുന്നു. തുടർന്നാണ് ഈ കഥയുടെ ത്രില്ലിംഗ് സൈക്കോളജിക്കൽ പാർട്ടിൻ്റെ തുടക്കം. ഒരുപാട് മെറ്റഫോസ് യൂസ് ചെയ്യുന്ന ഡയലോഗ്സ് ഉള്ള ഒരു ചിത്രം കൂടിയാണ് ഇത്. വളരെ മികച്ച ഒരു പെർഫോമൻസാണ് മൂവരും കാഴ്ചവെച്ചത്. ചിത്രത്തിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് കൊണ്ടും നറേറ്റീവ് കൊണ്ടും ഒരു ലോകോത്തര പ്രശംസ ക്രിറ്റിക്സിൽ നിന്ന് പിടിച്ചു പറ്റിയ ഒരു ചിത്രം കൂടിയാണിത്. 2019 പാരസൈറ്റ് ഓസ്കർ നേടിയപ്പോൾ അവസാന 9 സിനിമാ പട്ടികയിൽ ഇടം പിടിക്കാനുമായി ബേണിങ്ങിന്. ദ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള വമ്പന്മാർ DKD ഫിലിംസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രം കൂടിയാണിത്. ഒന്നാമതായി മറ്റൊന്നുമല്ല പ്രിസണേഴ്സ്. ഒരുപാട് സിനിമാ പ്രേമികൾ കണ്ട സിനിമയാണെന്നറിയാം. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ആരോൺ ഗുസ്കോവ്സ്കി കഥ എഴുതി ഡെന്നീസ് വെലിനോവ് സംവിധാനം ചെയ്ത ഈ അമേരിക്കൻ ത്രില്ലർ ചിത്രത്തിൽ ഹ്യൂ ജാക്മാൻ, ജാക്ക് ഗ്ലിൻഹൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തി. പെൻസിൽവാനിയയിലെ ഒരു ഹോട്ടലിൽ സുഹൃത്ത് ഫ്രാങ്ക്ലിൻ ബെർച്ചിൻ്റെ കുടുംബത്തോടൊപ്പം താങ്ക്സ് ഗിവിംഗ് ഡിന്നറിന് എത്തുന്ന കെലർ ഡോവർ അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും കഥയാണ് ചിത്രം പറയുന്നത്. അവിടെ വെച്ച് കെലറിൻ്റെ മകൾ അന്നയും ഫ്രാങ്കിൻ്റെ മകൻ ജോയയും കാണാതാവുന്നതും അതിൻ്റെ സത്യാവസ്ഥ തേടി ഡിറ്റക്റ്റീവ് ലോക്കി എത്തുന്നതോടെ നടക്കുന്ന സംഭവങ്ങളുമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. കെലർ ഡോവറായി ഹ്യൂ ജാക്മാൻ എത്തുമ്പോൾ
ചിത്രത്തിൽ ഡിറ്റക്റ്റീവ് ലോക്കിയായി ജയ് ഖിലഗനുമാണ് എത്തുന്നത്. ജോൺ ജോൺസൺ സംഗീതം നൽകിയ ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം റോജർ എ ഡീക്കിൻസും എഡിറ്റിംഗ് ജോയൽ കോക്സ് ഗാരി റോച്ചും ആയിരുന്നു. ആൽക്കൺ എൻ്റർടൈൻമെൻറ്റ്, 8.38 പ്രൊഡക്ഷൻസ്, മാഡ് ഹൗസ് എൻ്റർടൈൻമെൻറ്റ് എന്നിവരുടെ ബാനറിൽ പ്രോഡറിക് ജോൺസൺ, കെയ്ര ഡേവിസ്, ആൻഡ്രൂ എ കോസവ് എന്നിവർ നിർമ്മിച്ച ഈ ചിത്രം വാർണർ ബ്രോസ് പിക്ചേഴ്സ്, സംബിറ്റ് എൻ്റർടൈൻമെൻറ്റ് എന്നിവരാണ് വിതരണം നടത്തിയത്. ക്രിട്ടിക്സിൻ്റെ ഇടയിൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രം ബോക്സ് ഓഫീസിനും ഒരു വലിയ വിജയം തന്നെയായിരുന്നു. 2013 ടെലോറയുടെ ഫിലിം ഫെസ്റ്റിവലിൽ ആദ്യ പ്രദർശനം നടത്തിയ ചിത്രത്തെ തേടി 86th അക്കാദമി അവാർഡ്സിലെ ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി നോമിനേഷൻ എത്തുകയും നാഷണൽ ബോർഡ് ഓഫ് റിവ്യൂയിലെ 2013 ടോപ്പ് 10 ഫിലിംസ് ഓഫ് 2030 ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇതുകൂടാതെ അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിനിമാറ്റോഗ്രാഫേഴ്സ്, ക്രിട്ടിക്സ് ചോയ്സ് മൂവി അവാർഡ്സ്, എംപയർ അവാർഡ്സ്, ഹോളിവുഡ് ഫിലിം ഫെസ്റ്റിവൽ, നാഷണൽ ബോർഡ് ഓഫ് റിവ്യൂ എന്നിങ്ങനെ പല അവാർഡ് വേദികളിലും ചിത്രം മികച്ച അഭിപ്രായത്തോടെ പ്രദർശനം നടത്തുകയും ചെയ്തു. അങ്ങനെ വളരെ മികച്ച ഒരു അനുഭവം തന്നെയാണ് ഈ ചിത്രം. അപ്പോൾ എന്തായാലും ഈ ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ കണ്ടില്ലാത്തവർ ഉറപ്പായും കണ്ടു നോക്കുക, ഒരു നിരാശയാവില്ല. കൂടുതൽ വിശേഷങ്ങളുമായി റിവ്യൂർ മലയാളി വീണ്ടും എത്താം.